നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എതിർക്കാൻ വരുന്നവരെ അടിച്ചൊതുക്കുന്ന DYFI. സഖാക്കളുടെ മുഷ്ക് ഇത്തവണ കൗൺസിലറോടാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം നടപ്പാത കയ്യേറി നടത്തുന്ന തട്ടുകടയുടെ ലൈസൻസ് ചോദിച്ചപ്പോഴാണ് DYFIക്കാർക്ക് കൊണ്ടത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് സംഭവമുണ്ടായത്. നടപ്പാത കയ്യേറി അനധികൃതമായാണ് തട്ടുകട പ്രവർത്തിക്കുന്നതെന്നും ഗാർഹിക ആവശ്യത്തിനുപയോഗിക്കുന്ന ഗ്യാസ് ഉപയോഗിച്ച് വഴിയരികിൽ ഭക്ഷണമുണ്ടാക്കാൻ അനുവാദമില്ല എന്നും പറഞ്ഞ് കൌൺസിലർ കടയുടെ ലൈസൻസ് ചോദിച്ചതോടെയാണ് പിണറായിയുടെ ചുണക്കുട്ടികൾക്ക് കൊണ്ടത്. ഭരിക്കുന്ന പാർട്ടിയുടെ പിള്ളേരോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടില്ല എന്ന് പാവം കൌൺസിലർക്ക് അറിയാതെ പോയെന്ന് തോന്നുന്നു. ഏതായാലും ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ വായിൽ പൊറോട്ടയും ബീഫും തള്ളിക്കൊടുക്കാൻ വലിയ വായിൽ നിർദ്ദേശം വന്നു. കൂടെ അടുപ്പത്ത് വെച്ച് ചുടുമെന്ന ഭീഷണി വേറെയും. ഇത് ചോദ്യം ചെയ്ത വ്യക്തിയുടെ മേൽ ചാടി വീണ് കൈക്കരുത്ത് തെളിയിക്കുന്ന പാർട്ടി അണികൾ. തലയിലും നെഞ്ചിലും പരിക്കേറ്റയാളെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവനിൽ കൊതിയുള്ള ഇയാൾ സുഹൃത്തിനെ വിളിച്ചുവരുത്തി ഉടനെ തന്നെ മടങ്ങിയതായാണ് കൌൺസിലർ പറയുന്നത്. മർദ്ദനമേറ്റയാളുടെ പേരോ മറ്റു വിവരങ്ങളോ പരസ്യമാക്കാൻ തയ്യാറായിട്ടില്ല. DYFI പ്രവർത്തകരുടെ ഭീഷണി ഉള്ളതിനാലാണ് ഇയാളുടെ പേര് പറയാത്തത് എന്നാണ് BJP നേതാവിന്റെ വിശദീകരണം. കൌൺസിലർ അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നുവെന്നാണ് DYFIയുടെ പ്രതികരണം. കാൽനട യാത്രികർക്ക് തടസ്സമുണ്ടാക്കാതെയാണ് തട്ടുകട പ്രവർത്തിച്ചു വന്നത് എന്നാണ്. കൌൺസിലറോടൊപ്പമുണ്ടായിരുന്ന ആളിന് മർദ്ദനമേറ്റതിൽ പ്രവർത്തകർക്ക് ബന്ധമില്ല എന്നും DYFI ജില്ലാ നേതൃത്വവും അറിയിച്ചിട്ടുണ്ട്. കൊച്ചിൻ നഗരസഭയുടെ മേയറാകട്ടെ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. കൌൺസിലർ മലയാളി വാർത്തയോട് പ്രതികരിച്ചത് ഇങ്ങനെ. ശ്രീ പത്മജയസ്മേനോൻ, താങ്കൾ DYFIക്കാര് എറണാകുളത്ത് തട്ടുകട നടത്തിയപ്പോൾ അവർക്ക് എന്താണ് ആ തട്ടുകട ബിസിനസ് നടത്താൻ സമ്മതിച്ചില്ലെന്നും താങ്കൾ അവിടെ ചെന്ന് ഒരു അക്രമം നടത്താൻ ശ്രമിച്ചുമെന്നാണ് CPMന്റെ ഇപ്പോഴത്തെ പ്രസ്താവന. ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? DYFIക്കാർക്ക് തട്ടുകട നടത്താൻ ആര് ലൈസൻസ് കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം. CPM തന്നെ ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് കൊച്ചിയുടെ. റോഡ് മുഴുവനും ബ്ലോക്ക് ചെയ്ത്, അതായത് നടപ്പാത മുഴുവനും ബ്ലോക്ക് ചെയ്ത് റോഡിലേക്കും കൂടി ഒരു 3 അടി ചാടിച്ചു വിട്ട് ഓപ്പൺ ആയിട്ട് ഗ്യാസ് വെച്ച്, അതും ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ വെച്ച് ഓപ്പൺ ആയിട്ട്, അതായത് കൈയഴുകാനൊരു ഫെസിലിറ്റി ഇല്ല, വേസ്റ്റ് കളയാനൊരു ഫെസിലിറ്റി ഇല്ല, ഒന്നുമില്ലാണ്ട് ഒരു കട നടത്തും. ഞാൻ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പോയതല്ല, റാൻഡം ആയിട്ട് ഞാൻ ചെക്കിങ്ങിന് പോവും. അങ്ങനെ പോയപ്പോൾ കണ്ടതാണ്. പിന്നെ വന്ന് നോക്കുമ്പോഴാണ് വയനാട്ടിന്റെ സാന്ത്വനം സഹായം എന്നൊക്കെ പറഞ്ഞ് കണ്ടത്. അപ്പൊ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുക എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അവര് പറഞ്ഞു കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്, ഞങ്ങൾക്ക് ഒന്നിനും ലൈസൻസ് ഇല്ല. പോലീസിനോടും അവരത് തന്നെ പറഞ്ഞു. എന്റെ ഫേസ്ബുക്ക് ലൈവിൽ കാണാം, ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും. ഇവര് ഈ ചാണക സംഘിണി ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ മാത്രമേ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഇത് കേരളം മുഴുവൻ നിയമലംഘനം നടത്തി ഞങ്ങൾ ഇത് ചെയ്യും എന്നാണ് അവർ പറഞ്ഞത്. അവരുടെ കട പൂട്ടണമെന്നോ ഒന്നും വയനാടിനൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷേ ഒരു കൊടുക്കുമ്പോൾ, കാരണം ഡെങ്കുവാണ്, അവിടെയൊക്കെ ചുറ്റും മാലിന്യങ്ങളാണ്, ഇവര് തന്നെ എക്സ്പോസ്ഡ് ആയിട്ട് നിന്നാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പോ ആഹാരം കഴിച്ച് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ്, എവിടെയെങ്കിലും പോയി അവർക്ക് എന്തെങ്കിലും ഡെങ്കു പനിയോ അതോ ഇതൊക്കെ വന്നാലോ എന്നൊരു കൗൺസിലർ എന്ന നിലയിൽ, ഒരു സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയ കൺസേൺ ഞാൻ അവരുടെ എക്സ്പ്രസ് ചെയ്തു എന്ന് മാത്രം. അല്ലാണ്ട് അവരുമായിട്ട് യാതൊരു വാക്കേറ്റത്തിനോ വാക്കുതർക്കത്തിനോ പോയില്ല. ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കും, ഇനി അവർ നടത്തിയാലും ലൈസൻസ് ഉണ്ടോ എന്ന്. ലൈസൻസ് എടുത്തിട്ട് എന്തും ചെയ്യാൻ ആർക്കും സ്വാതന്ത്ര്യമുള്ള നാടാണിത്. പക്ഷെ നിയമലംഘനം എനിക്ക് ഒരു ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഒരു ദിവസത്തേക്കാണ് ആ തട്ടുകട അവർ നടത്താൻ അവിടെ വെച്ചിരുന്നത്, അതിന് ലൈസൻസ് ആവശ്യമുണ്ടോ അവിടെ? ഞാൻ അറിഞ്ഞത്, ഞാൻ കാണുന്നത് രണ്ടാമത്തെ ദിവസമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇന്നലെയും അവർ നടത്തിയത് ഒരു മണിക്കൂറിനാണെങ്കിൽ പോയി ആവശ്യമുണ്ട്. കാരണം ആഹാരമാണ് കൊടുക്കുന്നത്, വസ്ത്രമോ ചീപ്പോ ഒന്നുമല്ല, ആഹാരമാണ് കൊടുക്കുന്നത്. ഫുഡ് സേഫ്റ്റി റൂൾസ് ഉണ്ട്. മാത്രമല്ല ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഹൈക്കോടതി മുതൽ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ വെൻഡർ ഫ്രീ സോണാണെന്ന്. വയനാടിനല്ല, എന്തിനും ആയിക്കോട്ടെ, സ്വന്തം വയറ് നിറയ്ക്കാനാണെങ്കിൽ പോലും ആയിക്കോട്ടെ, നമ്മള് നിയമം ലംഘിക്കരുത്. കൊച്ചി നഗരസഭ ഭരിക്കുന്നത് CPM പാർട്ടിക്കാരാണ്. പക്ഷെ ആ നഗരസഭയിലെ മേയർ അറിയാതെ ഇങ്ങനെ ഒരു കച്ചവടം അവിടെ നടക്കൂ? മേയർ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടല്ലേ മേയർ എന്റെ ഒരു ഫോൺ കോൾ എടുക്കാത്തത്, എന്റെ വീഡിയോനൊന്നും റെസ്പോണ്ട് ചെയ്യാത്തത്.
മേയറിന് ഇനി കൈയും കാലും കെട്ടിയിട്ടോ നീന്തിക്കോളാൻ പറഞ്ഞേക്ക മേയറോട്. 14 മാസം പുള്ളി വെള്ളത്തിൽ തുടിച്ചു നിൽക്കുകയാണ്. അവിടെ താങ്കൾക്ക് താങ്കൾക്ക് സപ്പോർട്ടായിട്ട് വന്ന ഒരു RSS പ്രവർത്തകനെയും DFL ക്രൂരമായി മർദ്ദനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആര് ആർക്കെങ്കിലും എതിരെ സപ്പോർട്ട് പറഞ്ഞ ഉടനെ അവര് RSS-കാരാവോ? എനിക്ക് ആ മനുഷ്യൻ ആരാണെന്ന് അറിയില്ല. ഞാനിങ്ങനെ ഇവരോട് സംവാദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവര് പറഞ്ഞു, 2 ബീഫും അല്ല 2 പൊറോട്ടയും ബീഫും എന്റെ അണ്ണാക്കിലേക്ക് കുത്തിക്കേറ്റിയാൽ തീരാവുന്ന ചൊറിച്ചിലെ ഇവർക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അടുത്തൊരാൾ നിൽക്കുന്നുണ്ടെന്ന് അവര് പറഞ്ഞു, ഇവരെ കണ്ടിട്ട് ഒരു ഭിക്ഷക്കാരിയാണെന്ന് തോന്നുന്നില്ലല്ലോ, അവരൊന്നും നിങ്ങളോട് ചോദിച്ചില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവര് അടുപ്പത്ത് വെച്ച് എന്നെ ചുടുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചുടുവാണെങ്കിൽ എന്നെ കൊല്ലണം, ജീവന്റെ ഒരു അംശം പോലും ബാക്കി വെക്കരുത്, ഞാൻ ശക്തമായി പ്രതികരിക്കുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ എന്റെ മൊബൈൽ സൈലന്റ് മോഡിലാണ്, അത് ബ്ലിങ്ക് ചെയ്ത് നോക്കുമ്പോ ഞങ്ങളുടെ BJP-യുടെ സംസ്ഥാന വക്താവായ സന്ദീപ് ബാജസ്പതിയാണ്. ഞാൻ കോൾ എടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, ചേച്ചി എന്തെങ്കിലും പ്രശ്നത്തിലാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ജീവകാര്യമായിട്ട് ഒരു ലഘു സംഭാഷണത്തിലാണെന്ന് പറഞ്ഞു. ചേച്ചി, ചേച്ചിയുടെ അടുത്ത് ഒരാൾ നിന്നിരുന്നില്ലേ? അവരെ അയാള് DYFA-ക്കാര് അടിച്ച് മർദ്ദിച്ച് അവശനാക്കി റോഡിലിട്ടേക്കണോ? ചേച്ചി അത് പെട്ടെന്ന് അഡ്രസ് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുറകിൽ പോലീസ് മാറി നിൽക്കുന്നുണ്ട്, അവർക്ക് കൊണ്ട് ഫോൺ കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു, അദ്ദേഹത്തിന് താല്പര്യമില്ല കേസിലൊന്നും, അദ്ദേഹം പോവാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോ സന്ധ്യ പിന്നെ എന്നെ വിളിച്ചിട്ടും, ചേച്ചി DYFA-യോ ലൈസൻസോ തട്ടുകടയല്ല പ്രശ്നം, ഒരു മനുഷ്യന്റെ ജീവനാണ് ചേച്ചി പ്രശ്നം, ചേച്ചി ജാൻസി റാണിയാണ് വിട്ടുകൊടുക്കാത്തതാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം, തൽക്കാലം ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ ഒരു ഓട്ടോറിക്ഷ എടുത്ത, ഞാൻ പല മാധ്യമങ്ങളും വായിച്ചു, അവരെന്നെ അടിച്ചോടിച്ചു എന്ന്, പേടിപ്പിച്ചോടിച്ചു എന്ന്, അവരെ ചുമച്ചോടലാളി വന്നെ തലയിൽ പൊക്കിയിട്ടുകൊണ്ട് കായലിൽ കളഞ്ഞു എന്നൊക്കെ വായിച്ചു. പക്ഷെ നടന്നത് ഇതാണ്, ഞാൻ ഉടനെ തന്നെ സന്ദീപ് പറഞ്ഞത്, കാരണം പോയപ്പോ അദ്ദേഹം വെയിച്ചു വെയിച്ച് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറുകയായിരുന്നു. ഞാൻ വേനിക്കാളെ മനസ്സിലായി കണ്ടപ്പോ, എന്റെ അടുത്ത് അദ്ദേഹം നിന്നിരുന്നാണ് കുറച്ചു നേരം. ഞാൻ അദ്ദേഹത്തെ നോക്കുമ്പോ തലയിൽ ഒരു വലിയ ബൾജ് ഉണ്ട്, അദ്ദേഹം ഷർട്ട് തുറന്ന് കാണിച്ചപ്പോ മുഴുവൻ ഇടിച്ച് ഇതാക്കിയ പാടുകൾ. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തിട്ട് പോകാം, കാരണം ജസ്റ്റ് മുമ്പ് എന്റെ കാറിന്റെ ഡോറ് കൊണ്ട് എന്റെ തലയിൽ ഒരു ഇതുണ്ടായിട്ട് ഹെമറേജ് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം. ഇല്ല, ഞാൻ ഗവൺമെന്റ് ഓഫീസറാണ്, എനിക്ക് കുറെ കൊല്ലത്തെ സർവീസ് ബാക്കിയുണ്ട്. ഒരു സ്ത്രീയെ ഇങ്ങനെ ഇട്ട് അപമാനിക്കുന്നത് കണ്ടപ്പോൾ, എനിക്ക് ട്രെയിനിന് സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ, എന്നെ പോവാൻ സമ്മതിക്കണം, എനിക്ക് പേടിയാണ്, പേടിയാണ്, കുട്ടികളുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ ആ ഓട്ടോറിക്ഷയിൽ അങ്ങനെ പിടിച്ചു വലിച്ച് ജനറൽ ആശുപത്രി കൊണ്ടുപോയില്ല, കൊണ്ടുപോയാൽ അത് തിരിച്ചു കയറാം. ഞാൻ ഒരു പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി. അപ്പോഴേക്ക് അദ്ദേഹം വേറെ ആൾക്കാരെ അലേർട്ട് ചെയ്തിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് വന്നു, എന്റെ കൂടെയുള്ള ആൾക്കാരും വന്നു. അപ്പൊ അദ്ദേഹം വന്ന് സഹോദരി ദയവ് ചെയ്ത് എന്നെ പോവാൻ സമ്മതിക്കൂ, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും അനോണിമസ് ആയിട്ട് പോയിട്ട് അഡ്മിറ്റ് ആയിക്കോളാം, പ്ലീസ് എന്റെ ജീവിതം എന്റെ മുമ്പിൽ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ആലോചിച്ചപ്പോ ശരിയാണ്, എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ ഞങ്ങൾ കൊലയ്ക്ക് കൊടുക്കരുതല്ലോ. അങ്ങനെ മാത്രമേ ജീവൻ രക്ഷാപ്രവർത്തനല്ലേ DYFA-ക്കാർ നടത്തിയേക്കണം, ഒരു ബൈലയിലേക്ക് വലിച്ചിട്ട് നിലത്തിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലെ ആൾക്കാർ കയറിയിരുന്നിടിച്ച് കുറെ പേര് റോഡിലേക്കിട്ട് തലയിട്ടിടിച്ചു, അതാണ് തലയിൽ ബൾജ് ഉണ്ടായത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരെനിക്ക് പറയാൻ പറ്റില്ല, അദ്ദേഹം RSS-കാരനാണോ അദ്ദേഹം എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നെ സന്ദീപ് വാചസ്പതി വിളിച്ചു പറഞ്ഞു, അദ്ദേഹം ആലപ്പുഴക്കാരനായിരിക്കണം, അതുകൊണ്ടായിരിക്കുമല്ലോ സന്ദീപിന്റെ നമ്പർ അദ്ദേഹത്തിനുള്ളത്, ഞാൻ കൗൺസിലറാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ സന്ദീപ് എന്നോട് പറഞ്ഞു, ചേച്ചി ഇപ്പൊ പ്രശ്നം DYFA-യോ തട്ടുകടയോ വയനാടോ ഒന്നുമല്ല, നമ്മുടെ പ്രശ്നം ഒരു മനുഷ്യന്റെ ജീവനാണ്, ചേച്ചി ഒന്ന് അഡ്രസ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി. അതിന് അവര് അവരുടെ മീഡിയയിൽ ഇട്ടു, എന്നെ ചുമട്ട് തൊഴിലാളികൾ ചുമന്നെടുത്ത് കായലിൽ തള്ളി എന്നൊക്കെ ഇട്ടു എന്ന് ഞാൻ കേട്ടു.